ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് മൊബൈലിൽ എങ്ങനെ ഒരു ലോഗോ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ ലോഗോ പിറ്റ് പ്ലസ് എന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലോഗോ പിറ്റ് പ്ലസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക? ഇത് ഓപ്പണായി വരും. ഓപ്പണായി വന്നാൽ ഉടനെ ഇങ്ങനെ ക്രിയേറ്റ് ന്യൂ എന്ന് കാണിക്കും. ഇതിൽ പ്രസ് ചെയ്യുക. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറേ സംഭവങ്ങൾ കാണും. അതെല്ലാം വേറെ പല ഉപയോഗത്തിന് ഫേസ്ബുക്ക് കവറ്, ട്വിറ്റർ കവറ്, ഇതൊക്കെ ഇതിലൂടെ നിർമ്മിക്കാം. യൂട്യൂബ് കവറ്, ഇതേപോലെ യൂട്യൂബ് തംബ്നെയിൽ, ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിർമ്മിക്കാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് ലോഗോയാണ്. ലോഗോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത് ഫസ്റ്റ് കാണുന്നത് സെലക്ട് ചെയ്ത് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ന്യൂ ലോഗോ എന്ന് കാണിക്കും താഴത്ത്, ഈ പ്ലസ് ഇട്ട ഭാഗത്ത്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോ, നമുക്ക് ഒരുപാട് ഇവിടെ ലോഗോ കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ലോഗോ സിമ്പിളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ഫോട്ടോഗ്രാഫി ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഉണ്ടാവും. ദ ഫോട്ടോഗ്രാഫി അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ലോഗോ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കളർ പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ആക്കി, ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇത് കുറച്ച് ക്രോപ്പ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് ഇതിൽ നമ്മളെ പേര് കൊടുക്കാം. ആഡ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എന്തുവാണെങ്കിലും പേര് കൊടുക്കാം, നമ്മളെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഉദാഹരണത്തിന് വാസ് ഫോട്ടോഗ്രാഫി ഇത് സെലക്ട് ചെയ്തു. ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കൂട്ടുകാർ, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പല ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് ഞാൻ കുറച്ച് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇതിൽ ഒരുപാട് ഒത്തിരിയുണ്ട്, ഒത്തിരി ഒത്തിരി ഇവിടെയുണ്ട്. അതൊക്കെ കൂട്ടുകാർ നോക്കി മനസ്സിലാക്കുക. ഇവിടെ സേവ് കൊടുക്കുമ്പോൾ, നമ്മൾ ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇതിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ JPEG കൊടുക്കരുത്. JPEG അല്ല, PNG ഫയല്. ഈ സൈഡിൽ കാണുന്ന PNG ഫയല് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, ഡൗൺലോഡായി. പരസ്യം കട്ട് ചെയ്യാം. നമുക്ക് ഇനി ഇതെങ്ങനെ ഒരു ഫോട്ടോയിൽ നമുക്ക് അത് ചേർക്കാമെന്ന് നോക്കാം. ഗ്യാലറി നമുക്കിത് ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് സേവായി. ഇനി നമുക്ക് ഇത് വേറൊരു ചിത്രത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇത് ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഒരു ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം അത് പിക്സാർട്ട് വഴി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതിവിടെ ഇവിടെ സേവായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്താൽ ഇതുപോലെ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിത് കൊണ്ടുപോയി ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ ക്ലാരിറ്റി ഉള്ള നല്ലൊരു ലോഗോ നമുക്കിതേപോലെ നിർമ്മിക്കാം. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യാം. ഇത് സേവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.